ഫ്രണ്ട്സ് എല്ലാവർക്കും മുലപ്പൻ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് ഒരു കമന്റ് പ്രകാരം 32 സൈസിലുള്ള ചുരിദാറിന്റെ കട്ടിംഗ് ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കത് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് കണ്ടുതരാം. അപ്പൊ ആദ്യമേ നമുക്ക് വേണ്ടത് ലെങ്ത് ആണ് കേട്ടോ. നമുക്ക് ഒരാൾക്ക് എത്രമാത്രം ലെങ്ത് വേണമെന്നുള്ളത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ എനിക്ക് ഇവിടെ വേണ്ടത് 36 ഇഞ്ച് ലെങ്ത് ആണ് വേണ്ടത്. ഈ 36 ഇഞ്ചിന്റെ കൂടെ നമുക്ക് 1/2 ഇഞ്ച് ഷോൾഡറിന്റെ ഭാഗവും 1 ഇഞ്ച് താഴെ മടിക്കടിക്കാനും വേണം. അപ്പൊ ഞാൻ ഇതൊരു പട്ടുസാരിയാണ് എടുത്തേക്കുന്നത്. പട്ടുസാരിയുടെ അടിഭാഗത്ത് ബോർഡർ ഉണ്ട്. ഇത് മുൾഭാഗം കേട്ടോ. അപ്പൊ അടിഭാഗത്തേക്ക് ഞാൻ നിങ്ങളെ കടുത്തരാം. അതെ, ബോർഡർ ഉണ്ടോ. അപ്പൊ ഈ ബോർഡർ ഉള്ളതുകൊണ്ട് അത് നമുക്ക് അത്രയും കിട്ടും. അപ്പൊ ഒരു കുറച്ച് ഇത്തിരി നമുക്ക് മടിക്കാൻ ചെയ്യണം. അപ്പൊ നമുക്ക് വേണ്ടത് 36 + 1/2 37.5 കറക്റ്റ് ആയിട്ട് 37.5 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഇന്നലെ ഒരു ചോക്ക് നിങ്ങൾക്ക് തെളിയൂലായിരുന്നല്ലോ. അപ്പൊ ഞാൻ ചോക്കൊക്കെ മാറ്റി ചോക്ക് എൻ്റെ കയ്യിൽ നിന്ന് താഴോട്ട് ചാടി പൊട്ടി നുറിയിപ്പ് വേണ്ട. ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ ഞാൻ പടയാളപ്പെടുത്തിയത്? താഴോട്ട് ആകുമ്പോൾ മുകളിൽ കാണാൻ പറ്റുള്ളു. ഇപ്പൊ കേട്ടോ, ഞാൻ സിം എലവൻസ് എഴുതി വെച്ചേക്കുന്നത് നിങ്ങക്ക് മനസ്സിലാക്കി തരാം. അപ്പൊ നമ്മള് ആദ്യമേ നമ്മൾ എന്താ പടയാളപ്പെടുത്തിയ ലെങ്ത് അടയാളപ്പെടുത്തിയില്ലേ. ഇനി നമുക്ക് ചെസ്റ്റ് ഷോൾഡർ അടയാളപ്പെടുത്തും. ഷോൾഡർ ഞാൻ എടുക്കുന്നത് ഒരു 32 സൈസ് ഉള്ള ആൾക്ക് ഷോൾഡർ 6 ഇഞ്ച് അല്ല. നമുക്ക് ഷോൾഡർ 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി അവിടെ നിന്ന് ഒന്ന് വരച്ചു കൊടുക്കാം. നല്ല സൈഡിലായിട്ട് ഞാൻ വരക്കുന്നത്. നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ ചീത്ത സൈഡിൽ മാർക്ക് ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ നല്ല സൈഡിൽ മാർക്ക് ചെയ്യുന്നത്. അവിടെ നിന്നിട്ട് നമുക്ക് ആം ഹോള് ഇത് കുട്ടികൾക്കൊക്കെ ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ആം ഹോള് കറക്റ്റ് 6 ഇഞ്ച് തന്നെ എടുക്കാം. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ ഇപ്പൊ നമുക്ക് ആം ഹോള് എങ്ങനെ കട്ട് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ 32 ഇഞ്ച് ചെസ്റ്റ് അളവ്, ആ ചെസ്റ്റ് അളവിന് അതേ നിങ്ങൾക്ക് കടത്തരാൻ വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് കണ്ടോ. ഈ ആം ഹോള് നമുക്ക് എടുക്കുന്ന 32/6 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5.3. ഈ ഒരു കാൽക്കുലേഷനിൽ നിങ്ങൾ ആം ഹോള് എടുക്കുക. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഇത് കറക്റ്റായിട്ട് എടുത്താൽ മതി കേട്ടോ. അല്ലാത്ത വലിയവർക്കൊക്കെ കറക്റ്റ് 6 തന്നെ. നമ്മൾ എത്ര ഷോൾഡർ എടുത്താൽ അത് തന്നെ എടുക്കാം. അപ്പൊ ആം ഹോളിന്റെ കാൽക്കുലേഷൻ ഈ കാൽക്കുലേഷൻ വെച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് എത്ര 5.3 അതാണ് അതിന്റെ കണക്ക്. അത് നമുക്കതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. നിങ്ങക്ക് മനസ്സിലായില്ല 5.3. ഇനി നമുക്ക് ഇവിടെ ചെസ്റ്റ് അടയാളപ്പെടുത്താം. ചെസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടാ. 9 + 1/2 അപ്പൊ 10.5 മൊത്തം ചെസ്റ്റ് 32 + 4 = 36 + 1/2 സീം അലവൻസ്. 36 നമ്മള് ഭാഗിക്കണം കേട്ടോ. 4 വെച്ചിട്ട് ഭാഗിക്കുക, അപ്പോഴാണ് നമുക്ക് 9 കിട്ടണം. ഈ 9 കൂടെ നമുക്ക് എന്ത് കൂട്ടാ, നമ്മുടെ സീം അലവൻസ് 1/2 കൂട്ടുക. അങ്ങനെ മൊത്തം 10.5. അപ്പൊ നമുക്കത് ഇവിടെ മാർക്ക് ചെയ്യാം. 5.3 കറക്റ്റ് ആണെന്ന് അറിയാം. നമുക്കതേ കിട്ടിയതാണ് സീം അലവൻസും കൂടി കൂടി എത്ര കിട്ടിയപ്പോ മൊത്തം 10.5. അപ്പൊ എത്രയുണ്ട് നമ്മൾ എടുത്തേക്കുന്നത്? നമുക്ക് എത്രയാ? 9. മനസ്സിലായില്ലേ? 9 നമുക്ക് ശരിക്കും വേണ്ടത്. 1/2 സീം അലവൻസും കൂടി നമുക്കിതൊന്ന്
അപ്പൊ ഞാൻ മാർക്ക് ചെയ്ത്. ഇനി നമുക്ക് നമ്മളുടെ ബോഡി ഷേപ്പ്, നമുക്കൊരു ബോഡി ഷേപ്പ് 32 സൈസിനൊരു 12 മതി കേട്ടോ. ഇതാണ് നമ്മുടെ ബോഡി ഷേപ്പിന്റെ ഇറക്കം. ഇനി ആ ബോഡി ഷേപ്പിന്റെ വണ്ണം നോക്കാം. അപ്പൊ നമുക്ക് മൊത്തം വേണ്ടത് 28. നിങ്ങൾക്ക് അടുത്തരാം ബോഡി ഷേപ്പിന് ഞാൻ എടുത്തേണ്ടോ 28 പ്ലസ് 3, അതിൻ്റെ കൂടെ 3 കൂട്ടാം. അതിന് നമുക്ക് 4 കൊണ്ട് ഭാഗിച്ച് കിട്ടുന്നതിൻ്റെ കൂടെ 1.5 കൂട്ടാം. അതാണ് ബോഡി ഷേപ്പിൻ്റെ അളവ്. അതെ, ഞാൻ ബോഡി ഷേപ്പ് കാൽക്കുലേറ്റ് ചെയ്തിട്ടിട്ട് നമുക്ക് 7.75 പ്ലസ് 1.5 ആട്ടം കിട്ടണേ. നിങ്ങൾ ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് മാർക്ക് ചെയ്യാം 7.75 മാർക്ക് ചെയ്യാം. അതിൻ്റെ കൂടെ നമുക്ക് സീം അലവൻസ് 1.5. മനസ്സിലായില്ലേ? ഇത്ര മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇനി നമുക്കതേ നമുക്ക് താഴോട്ട് സ്ലിറ്റ്, അത് എത്രയാണ് നോക്കണ്ടേ? അത് നമുക്ക് വലിയവർക്കൊക്കെ 20-22 ഒക്കെ എടുക്കാം. 32-20 എടുത്താൽ മതി കേട്ടോ. 20 നമ്മുടെ സ്ലിറ്റിൻ്റെ ഇറക്കം വന്നത് 20. അത്രയും മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ കണക്കൂട്ടുന്നത് എങ്ങനെയാന്ന് നോക്കാം. അത് നമ്മൾ കണക്കൂട്ടുന്നത് നമ്മൾ ചെസ്റ്റ് എന്തോരാണോ എടുത്ത ആ ചെസ്റ്റ് പ്ലസ് 4 ഭാഗം 4 അത് പ്ലസ് 1.5. അപ്പം നമുക്ക് ഈ ചെസ്റ്റ് സ്ലിറ്റിൻ്റെ മെഷർമെൻറ്റ് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റും കറക്റ്റായിട്ട് വരും. മനസ്സിലായില്ലേ? 9 + 1 = 10. അപ്പം നമുക്കിവിടെ കിട്ടുന്നത് 10.5. നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് കറക്റ്റായിട്ട് വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പം ഇതേ നമുക്കത് 10.5 മാർക്ക് ചെയ്യാം. ഇവിടെ കണ്ട 10.5, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇട്ടാണെങ്കിലും മാർക്ക് ചെയ്യാം കേട്ടോ. തുണി കറക്റ്റാണോന്ന് നോക്കണേ. നോക്കി, ഇത് 10.5 നമുക്ക് കിട്ടിയ എങ്ങനെയാ? ഇവിടെ 9 1.5 തീമല. മനസ്സിലായില്ലേ? ഇതിന്റെ താഴ്ഭാഗത്ത് നമുക്കിപ്പോ എത്ര കിട്ടിയ? ഇവിടെ 9 + 1 = 10. താഴ്ഭാഗത്ത് നമ്മൾ എടുക്കുമ്പോ ഈ 10.5 കൂടെ 1 ഇഞ്ച് കൂട്ടിയാണ് താഴ്ഭാഗത്ത് നമ്മൾ അളവെടുക്കുന്നത്. 10.5 + 1 = 11 - 11.5. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റണ്ട താഴെ താഴെ കാട്ടിത്തരാം. നോക്കോട്ടോ, താഴ്ഭാഗത്ത് ഒന്ന് കേട്ടി എത്തേട്ടാ. പതിയെ സാവധാനം കേട്ടിയില്ലെങ്കിൽ അപ്പടി നിരന്നു പോകും. കാരണം ഞാൻ കറക്റ്റ് ഇതിൽ മടുക്കി വച്ചേക്കണേ. ഇപ്പൊ നമ്മളിവിടെ അടയാളപ്പെടുത്തിയില്ലേ 10.5 + 1 ഇഞ്ച്, 1 ഇഞ്ച് കൂട്ടിയാൽ മതി. കറക്റ്റ് ആ 11.5 തന്നെ നിൽക്കണം. ഞാൻ തുണി വേസ്റ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ച് അത്ര എടുത്താണ്. കറക്റ്റ് 11.5. ഇനി നമുക്ക് ഇവിടെ നമ്മൾ 10.5 ഈ 1 ഇഞ്ചാണ് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മള് സ്ലിപ്പില് ഇവിടെ മടക്കി അടിച്ച് യോജിപ്പിക്കുന്നു. നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ ഇത് നല്ല പോലെ ഒന്ന് വരച്ച് കാണിച്ചിട്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് മനസ്സിലാവുള്ളേ ഒരു ചുരിദാറിന്റെ ഷേപ്പ് രൂപത്തിൽ വന്നേക്കണേ. അപ്പൊ ഞാൻ ബ്ലൂ കളർ
ആക്കിയത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കത് ഈ ആം ഹോള് കർവ് കൊടുത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ അതിന് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം അതിൻ്റെ സെയിം എലവൻസ് എടുക്കുന്നത് എങ്ങനെയാണ്. കണ്ട, ഇത് ആം ഹോൾ കർവിൻ്റെ നമ്മൾ 32 നമ്മുടെ ചെസ്റ്റ് എടുത്തില്ലേ, ആ ചെസ്റ്റിനെ 24 കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് 1.3 കിട്ടും. ഇതാണ് നമ്മുടെ ആം ഹോളിൻ്റെ കർവ് എന്ന് പറയുന്നത്, 1.3. അപ്പം അത് നമുക്കിവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. 1 ഇഞ്ചും 1.3 ഉള്ളു കേട്ടോ, മാർക്ക് ചെയ്ത് കൊടുക്കാം. ആണോ? അപ്പം ഇത് നമ്മുടെ ആം ഹോൾ കർവ് മാർക്ക് ചെയ്ത് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ കൈക്കുഴിയുടെ പകുതി സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ വന്ന് ഇതുപോലെ കർവിക്കോടെ ഇതുപോലെ മാറ്റി. ഇനി നമുക്ക് ഇത് നമുക്ക് ബാക്ക് കൈക്കുഴി, ഇനി ഫ്രണ്ട് കുഴിച്ച് പെട്ടണങ്ങി ഇവിടെ നിന്നിട്ട് നമുക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് ഇപ്പം ചെയ്യേണ്ട, ഇത് മൊത്തം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് കട്ട് ചെയ്ത് കാണി തരാം. കട്ട് ചെയ്യണം. അപ്പോൾ ഇത് നമ്മുടെ ചുരിദാർ കട്ടിങ് കഴിഞ്ഞ് ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇനി ആ ചുരിദാറിൻ്റെ നമുക്ക് ആ ഷേപ്പ് വന്നോടത്തിലും സ്ലിപ്പ് വന്നോടത്തിൽ സ്ലിറ്റ് വന്നോടത്തിലും നമുക്കൊന്ന് നോച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അത് ഇതുപോലെ രണ്ട് സൈഡിലും നോച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ടിന് കൈക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടണം. അത് ഒരെണ്ണം നമുക്ക് മാറ്റിവെക്കാം. മാർക്ക് ചെയ്ത ഭാഗം ഫ്രണ്ടാക്കിയിട്ട് നമുക്കൊന്ന് കൈക്കുഴി കുഴിച്ച് വെട്ടിക്കൊടുക്കാം. അപ്പോൾ 1/2 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തില്ലേ കുഴിച്ച് വെട്ടണതിന്, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതേതുപോലെ ഒന്ന് കുഴിച്ച് വെട്ടിക്കൊടുക്കാം. നമ്മുടെ നെക്കിൻ്റെ സെൻറ്റർ നമുക്ക് ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് വെച്ചിട്ട് അങ്ങനെ നോക്കിയിട്ടുണ്ട് ചെറുതായിട്ട്, അപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ നെക്കിൻ്റെ ക്യാൻവാസിൽ വെച്ച് നമുക്കൊരു 2.5 അല്ലെങ്കിൽ 2.6 അത് കൽപ്പ് വെച്ച് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. 2.5 2.6 ഇത് മതി കേട്ടോ നമുക്ക്. അല്ലെങ്കിൽ നമുക്ക് ഒരുപാടാവുമ്പോൾ വിടുന്നു പോകും. 2.6 അപ്പം എന്താ 2 കഴിക്കാട്ടോ, ഒരെണ്ണം ഫ്രണ്ടും ഒരെണ്ണം ബാക്കും. ഇനി നമുക്കിതിൻ്റെ ഈ മുകൾ ഭാഗത്ത് ഒരു 5 എടുക്കുക ക്യാൻവാസിൽ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ. പിന്നെ ഈ 2.6 എന്ന് പറയുന്നത് നമ്മൾ ക്യാൻവാസിൻ്റെ കണക്കാട്ടോ. അതിലാവുമ്പോൾ കറക്റ്റ് ക്യാൻവാസ് ചെയ്യുമ്പോൾ ആ കറക്റ്റ് എടുക്കുക. ക്യാൻവാസിലല്ല എങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒരു 2.4 എടുത്താൽ മതി. ഒരു 2-3 കുറച്ചെടുക്കുക. അല്ലെങ്കിൽ ഇത് വിടുന്ന ക്യാൻവാസ് ഇല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് നമ്മുടെ
ഷേപ്പ് ശരിയാവില്ല. അതാണ് ക്യാൻവാസിൽ നമ്മൾ കറക്റ്റ് നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് കറക്റ്റ് ക്യാൻവാസിൽ ഇത് തന്നെ എടുക്കുക. ക്യാൻവാസ് ഇല്ല എങ്കിൽ അതിൽ നിന്ന് ഒരു 3 പോയിന്റ് കുറച്ചെടുക്കാം. നിങ്ങൾക്ക് അത്രയും മനസ്സിലായില്ല? നമുക്ക് ഇതിനുള്ള കൈയും കൂടി കട്ട് ചെയ്ത് കാട്ടും. അപ്പൊ ഇത് നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോക്ക് ലെങ്ത് ഒരുപാട് കൂടുതലാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ ഞാൻ കാട്ടിത്തരാം കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും സ്പീഡ് കാണിക്കാൻ പാടില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും, പക്ഷെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത മെഷർമെന്റ് വെച്ച് നിങ്ങൾ കട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു ചുരിദാർ തയ്ച്ചിട്ട് അഭിപ്രായം കമന്റ് ആയി അറിയിക്കാൻ മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.